ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം, ഇറ്റ്സ് മീ റെഹന ജാഫർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ലൊരു സൂപ്പറായിട്ടുള്ള ഒരു നമ്മുടെ പൊറാട്ടയുടെ ഒരു കൂട്ടുകാരൻ എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്, അപ്പോൾ ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഏകദേശം ഒരു 1.5 കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നമുക്കുള്ളൊരു പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലോണം മല്ലിട്ടിട്ട് കുഴച്ചെടുക്കണം അല്ലേ, അപ്പോഴാണ് ആ ഒരു പൊറോട്ടയ്ക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പൊറോട്ട ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒരു ട്രിക്ക് ഞാൻ ഇതിൽ പറഞ്ഞിരുന്നുണ്ട്. കൂടുതലൊന്നും കുഴക്കാതെ നമ്മൾ ഈ വെള്ളം വെച്ചിട്ടൊന്ന് നനച്ചൊന്ന് കൂട്ടിയെടുക്കുന്ന ഒരു ടൈം മാത്രം നമ്മൾ ചെയ്താൽ മതി, നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ട്രിക്കും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഞാനിതാ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചവെള്ളം വെച്ചിട്ട് നമ്മളിതാ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഒന്ന് വെള്ളം വെച്ച് നനച്ച് ഒന്ന് കൂട്ടിയൊരു മാവ് ഒരു ഡോ പരുവത്തിലാവുന്ന രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കൂടുതലൊന്നും കുഴച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ ആയതിനു ശേഷം നമ്മളൊരു നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. പൊറോട്ട ഉണ്ടാക്കുന്നവർക്കും ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇനി നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. കവർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ മൈദപ്പൊടി കൊണ്ടുവന്ന കവർ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു കവറിൽ ഇതൊന്ന് ആക്കി വെക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു കവർ എടുക്കുക. എന്നിട്ട് ഈ ഒരു കവറിലേക്ക് നമ്മൾ ഈ ഒരു മാവ് ഇട്ട് വെക്കുക. എന്നിട്ട് എന്താ പറയുക, കാറ്റൊന്നും കൊള്ളാത്ത രീതിയിൽ നല്ലപോലെ മുറുക്കി ഒന്ന് കെട്ടി വെക്കുക. ഇത്രയേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടി, നല്ല സൂപ്പറായിട്ട് മാവ് കുഴങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ അതുപോലെ ഇതൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ രാവിലെ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാവ് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതൊന്ന് നമ്മളുണ്ടാക്കാൻ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് ഏകദേശം കുറച്ച് സമയം ഞാൻ ഇതുപോലെ കെട്ടിവെച്ചു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് ഇത് കവർന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ മാവ് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. അത് കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കേണ്ട ഒരു ആവശ്യമേ വന്നിട്ടില്ല. ജസ്റ്റ് ഉപ്പിട്ടിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ വെള്ളം യൂസ് ചെയ്ത് ഒന്ന് നനച്ച് ഒന്ന് ഒരു ഉണ്ട പരുവത്തിലാക്കി എടുക്കില്ല, അതുപോലെ ആക്കിയിട്ട് നമ്മൾ കവറിൽ കെട്ടി വെച്ചു. അത്രയേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്നവരൊക്കെ കുഴച്ച് കുഴച്ച് ഇടങ്ങാറാവുന്ന ആ ഒരു പരുവം വരും. അപ്പോൾ അങ്ങനത്തേക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഓയിൽ ഇതിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ഒന്നൊന്ന് കുഴച്ചാണ്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിത് ഇതുപോലെ എത്ര എണ്ണമാണോ നമുക്ക് വേണ്ടത് ആ ഒരു പരുവത്തിൽ നമ്മളിതുപോലെ ബോൾസാക്കി എടുക്കുകയാണ്. അധികം കട്ടിയുള്ള വലിയ ബോൾസൊന്നും വേണ്ട. നമ്മൾ സാധാരണ പൊറോട്ടക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനാണ്ടി കുറച്ചും കൂടെ ഒരു വലിയ ബോൾസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇനി പരത്തിയെടുക്കേണ്ട രീതി നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് വീശി അടിച്ച് അത് കുറച്ച് വീശാനൊക്കെ അറിയാത്ത ആളുകളുണ്ടാവും, അവർക്ക് ഈ ട്രിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കുറച്ച് എണ്ണ പരറ്റി കൊടുത്തതിന് ശേഷം നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നല്ല തിന്നെന്ന് പറഞ്ഞാൽ എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. ഞാൻ ഈ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എത്രത്തോളം നമുക്ക് തിന്നാക്കാൻ പറ്റുമോ അത്രയും കട്ടില്ലാതെ നമ്മളിതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് വീശാൻ അറിയാത്ത ആളുകൾക്ക് ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ എത്രത്തോളം നമുക്ക് തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ വലിച്ച് 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 ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒന്നായിട്ട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചുരുത്തി വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കാം. വീശാതെ പൊറോട്ട ഉണ്ടാക്കാം. നല്ല നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ അതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പൊറോട്ട അല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതുപോലെ തിന്നാക്കിയിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഞാൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മളിത് വീശിയിട്ടൊന്നല്ലല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഇനി നമ്മൾ ഒരറ്റത്തു നിന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. കണ്ടോ, പൊറോട്ടക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് നൂല് നൂലാക്കിയതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ പൊറോട്ട അല്ല ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാമറ ലൈറ്റിന് എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നു കേട്ടോ, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ. അപ്പോൾ കണ്ടോ ലൈറ്റ് ഒന്ന് വേറെ എന്തോ പോലെ ആയി. ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താട്ടോ കണ്ടത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ഒരു വെളിച്ചത്തിൻ്റെ എന്തോ ഒരു പ്രശ്നം ഇതിന് വന്നിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി വെക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഈസിയാണ്, നമുക്ക് ഈ ഒരു കുഴച്ചെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിനാണ് നമുക്ക് പൊറോട്ടയും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുന്ന ബുദ്ധിമുട്ടാണ് ഉണ്ടാവില്ല. ഇത് അതൊന്നുമില്ല, നമുക്ക് ഈ ഒരു പരത്തേണ്ട ആവശ്യം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ എന്നും ഒരേ ചായക്കടി തന്നെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു പണിയില്ല, എന്നാലോ നമുക്ക് കഴിക്കാൻ ഏകദേശം പൊറോട്ടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അതാണ് ഞാൻ പൊറോട്ടയുടെ കൂട്ടുകാരെന്ന് പറയാൻ കാരണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് വെക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ ഞാൻ ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കണം ഇതിലേക്ക്. ആ ഒരു ടൈം മാത്രം അതവിടെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് സ്പ്രിംഗ് ഒനിയൻ ചേർത്താൽ. അപ്പോൾ അതുള്ളവർ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ പൊറോട്ടയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അവർക്ക് മനസ്സിലാവില്ല അത് പൊറോട്ട അല്ല എന്നുള്ളതൊന്നും, അത്രയും ടേസ്റ്റാണ്. പിന്നെ ഈ മുട്ടയുടെ കൂട്ടും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു ടൈം മാത്രം മറ്റേത് അവിടെ വെച്ചാൽ മതി. ഇനി നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു മാവ് എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുക്കാം. എൻ്റെ ക്യാമറയുടെ വെളിച്ചത്തിന് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും വീഡിയോയിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, സോറി. ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്, അതാണ് പ്രശ്നമായത്. ഇനി നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പരത്തിയാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ആ ഒരു റൂള് വെച്ചിട്ട് പരത്തിയാലും മതി. എനിക്ക് വേഗം BBC വൈപ്പാണ് കേട്ടോ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ എത്ര വലുപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ അമർത്തി പരത്തിയെടുക്കരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഈ ഒരു പരത്തി വെച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. അപ്പോൾ പരത്തി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ ഒരു മുട്ടയുടെ കൂട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടുണ്ട്, ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരത്തി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം നല്ല രീതിയിലാവുന്ന സമയത്ത് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അതായിരിക്കും ഒന്നും കൂടെ ഈസി ആയിട്ടുണ്ടാവുക. എന്നിട്ട് ഒരു ഭാഗം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് കേട്ടോ. വലിയ തീയിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ചെറിയ തീയിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂടോടുകൂടി ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിത് നല്ല രീതിയിൽ രണ്ട് ഭാഗമൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുത്തൻ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ട ഉണ്ടാക്കാനൊക്കെ അറിയാത്തവർക്ക് പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. പിന്നെ മുട്ടയുടെ ആ ഒരു ടേസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോഴാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ കരിയാതെ നോക്കണം. ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേക്ക് ഒരു ഭാഗം കുറച്ചൊന്ന് കരിഞ്ഞ്, പക്ഷേ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ച് വെച്ചിട്ട് ചുട്ടെടുക്കാം. പിന്നെ ഇത് ചുടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീ കൂട്ടി വെക്കരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ രണ്ട് ഭാഗം ഒന്ന് മുരിച്ചെടുക്കാൻ. കാരണം നമുക്ക് രണ്ട് വശവും നന്നായിട്ട് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ചുട്ടെടുക്കാൻ. പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ കാര്യം നിങ്ങളൊന്ന് മറക്കരുത്, കാരണം സ്പ്രിംഗ് ഒനിയനും കൂടെ ഈ ഒരു മുട്ടയുടെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പം പൊതി ചപ്പ് മല്ലിച്ചപ്പിൻ്റെ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഞാൻ. കണ്ടോ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ് കണ്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് ചൂടുള്ള ചായയുടെ കൂടെ നല്ല ചൂടോടുകൂടി കറിയൊന്നും ഇല്ലാതെ കഴിക്കുക. പിന്നെ നല്ല ബീഫ് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് പൊറോട്ട അല്ല എന്നൊന്നും കുട്ടികൾക്ക് മനസ്സിലാവില്ല, നല്ല ടേസ്റ്റിയാണ്, അവർ പൊറോട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചോളൂ. പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.